ചെറുപയറിന് ഒരു കിലോഗ്രാമിന് നേരത്തെ എഴുപത്തി നാല് രൂപയായിരുന്നു ഉണ്ടായിരുന്നത് ഇനി അത് തൊണ്ണൂറ്റി രണ്ട് രൂപ അറുപത്തിമൂന്ന് പൈസയാകും അവർ അതായത് അവരെ റൗണ്ട് ഓഫ് ചെയ്ത് തൊണ്ണൂറ്റിമൂന്ന് രൂപയാക്കും എന്നുള്ള കാര്യവും കൂടെ പറയട്ടെ തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് ആറ് മൂന്ന് എന്ന് പറയുമ്പോൾ തൊണ്ണൂറ്റിമൂന്ന് രൂപ തന്നെ കൊടുക്കേണ്ടി വരും എന്തായാലും അറുപത്തിമൂന്ന് പൈസ ഒന്നും കൊടുക്കാൻ നമ്മുടെ കയ്യിലില്ല അല്ലെങ്കിൽ ഗൂഗിൾ പേ വഴി അവർ മേടിക്കണം ഉഴുന്ന് ഒരു കിലോഗ്രാമിന് അറുപത്തി രൂപയായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത് അത് തൊണ്ണൂറ്റിയഞ്ച് പോയിന്റ് രണ്ട് എട്ട് രൂപയായിട്ട് കൂട്ടിയിട്ടുണ്ട് ഒരു പക്ഷേ തൊണ്ണൂറ്റിയഞ്ച് രൂപ വാങ്ങത്തുള്ളൂ ഇരുപത്തിയെട്ട് പൈസ പോട്ടെന്ന് നോക്കും അല്ലെ വൻകടല ഒരു കിലോഗ്രാമിന് നേരത്തെ നാല്പത്തിമൂന്ന് രൂപയായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ അത് അറുപത്തി ഒമ്പത് പോയിന്റ് ഒമ്പത് മൂന്ന് അതായത് പതി എഴുപത് രൂപ എന്ന് കൂട്ടിയാൽ മതി വൺ ിലോഗ്രാമിന് മുമ്പുണ്ടായിരുന്നത് അതെ എഴുപത്തി അഞ്ച് പോയിന്റ് ഏഴ് എഴുപത് രൂപ കൂട്ടിയിട്ടുണ്ട് തുവരപ്പരിപ്പ് ഒരു കിലോഗ്രാമിന് അറുപത്തി അഞ്ച് രൂപ ഉണ്ടായിരുന്നത് നൂറ്റി പതിനൊന്ന് പോയിന്റ് നാല് എട്ട് രൂപ കൂടും അതെ മുളക് അഞ്ഞൂറ് ഗ്രാമിന് അതായത് നമ്മൾ ഈ വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് കഴുകി ഉണക്കി പൊടിക്കുന്ന മുളകുണ്ടല്ലോ അത് അഞ്ഞൂറ് ഗ്രാമിന് മുമ്പുണ്ടായിരുന്ന എഴുപത്തഞ്ച് രൂപയാണ് എൺപത്തി രണ്ട് പോയിൻറ്റ് പൂജ്യം ഏഴ് രൂപയായിട്ട് അത് വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതുപോലെ മല്ലി അര കിലോയ്ക്ക് വർദ്ധനവില്ല എന്നുള്ളതാണ് രസകരമായ ഒരു സാധനം കറികളിലൊക്കെ മല്ലിപ്പൊടി കൂടും മല്ലിപ്പൊടി കൂടും മുളക് പൊടി കുറയും മല്ലിപ്പൊടി കൂടും പഞ്ചസാര ഒരു കിലോഗ്രാമിന് ഇരുപത്തിരണ്ട് രൂപയായിരുന്നു ഉണ്ടായിരുന്നത് ഇരുപത്തിയേഴ് പോയിന്റ് രണ്ട് എട്ട് അഞ്ച് രൂപ വേണമെങ്കിൽ പഞ്ചസാര പ്രമേഹം വരുത്തുന്നു എന്ന് പറഞ്ഞൊരു അതുകൊണ്ട് ജനകീയ സർക്കാർ അതിന് വില കൂട്ടി അഞ്ച് രൂപ കൂട്ടിയെന്നൊരു ക്യാപ്സ്യൂൾ വേണമെങ്കിൽ ഞാൻ തരാം ബിനോയ്ക്ക് വേണമെങ്കിൽ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഓരോന്ന് കഴിക്കും വെളിച്ചെണ്ണ അര ലിറ്ററിന് നേരത്തെ നാല്പത്തിയാറ് രൂപയായിരുന്നു അത് അമ്പത്തി അഞ്ച് രൂപ ഇരുപത്തിയെട്ട് പൈസയാക്കി ഉയർത്തിയിട്ടുണ്ട് ജയ ആയിരിക്കും ഇരുപത്തിയഞ്ച് രൂപയാണ് അത് ഇരുപത്തിയൊൻപത് പോയിന്റ് നാലേ അത് മോദിയുടെ മോദിയുടെ ഭാരത് റൈസ് ഭാരത് റൈസ് വിവാദ നമ്മൾ കേന്ദ്ര സർക്കാരിന്റെ നിലവാരത്തിലേക്ക് ഈ അരിയുടെ കാര്യത്തിൽ ഉയർന്നു എന്നുള്ളതാണ് ജയക്ക് നേരത്തെ ഇരുപത്തിയഞ്ച് രൂപയായിരുന്നു ഇരുപത്തി ഒമ്പത് പോയിന്റ് നാല് ആറാക്കി കുറുവായിരിക്കും ഇരുപത്തിയഞ്ച് രൂപ ആയിരുന്നത് മുപ്പത് പോയിന്റ് പൂജ്യം അഞ്ച് രൂപയാക്കി ഉയർത്തിയിട്ടുണ്ട് മട്ടായിരിക്കും ഇരുപത്തിനാല് രൂപയായിരുന്നു അത് മുപ്പത് പോയിന്റ് എട്ട് ആറ് രൂപയാക്കി ഉയർത്തിയിട്ടുണ്ട് പച്ചരിക്ക് ഇരുപത്തി മൂന്ന് രൂപയായിരുന്നത് ഇരുപത്താറ് പോയിൻറ്റ് പൂജ്യം എട്ട് രൂപയാക്കി ഉയർത്തിയിട്ടുണ്ട് അരി ഇനങ്ങളെല്ലാം കൂടി പരമാവധി പത്ത് കിലോയാണ് നമുക്ക് ഈ റേഷൻ കാർഡ് കൊണ്ടു കൊടുക്കുമ്പോൾ കിട്ടുക വേണമെങ്കിൽ നമുക്ക് അഞ്ച് കിലോ മട്ടയരിയും അഞ്ച് കിലോ ജേ അരിയും മേടിക്കാം അങ്ങനെ പത്ത് കിലോ പരമാവധി മേടിക്കാം എന്നുള്ളതാണ് സത്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഈ വിലവർധനവ് പൊതുവിപണിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്പോഴും സപ്ലൈ കോയില് തന്നെയാണ് വില കുറവ് എന്നുള്ള കാര്യം അതെ അതെ ഒരുക്കുന്നത് അപ്പോൾ നേരത്തെ നമ്മൾ ഇതിന്റെ ഒരു കണക്ക് മൊത്തത്തിൽ എടുത്ത് നോക്കുമ്പോൾ നമ്മൾ ഈ പതിമൂന്ന് ഐറ്റങ്ങളും ഒരുമിച്ച് ഒരു മാസം മേടിക്കുന്നവരാണ് നിങ്ങളെന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കെല്ലാം കൂടി അറുന്നൂറ്റി എൺപത് രൂപയായിരുന്നു മുമ്പ് കൊടുക്കേണ്ടി വന്നിരുന്നത് അറുന്നൂറ്റി എൺപത് രൂപയ്ക്ക് ഈ പതിമൂന്ന് സാധനങ്ങൾ ഈ സബ്സിഡി സാധനങ്ങൾ റേഷൻ കാർഡ് വഴി നിങ്ങൾക്ക് സപ്ലൈകോയിൽ പോയി വാങ്ങാമായിരുന്നു എന്നാൽ ഇനി മുതൽ അത് കൊടുക്കണമെങ്കിൽ അത് ലഭിക്കണമെങ്കിൽ ഈ പതിമൂന്ന് സാധനങ്ങൾ ലഭിക്കണമെങ്കിൽ നിങ്ങൾ തൊള്ളായിരത്തി നാല്പത് രൂപ കൊടുക്കണം എന്നുള്ളതാണ് വ്യത്യാസം അത്രയും വേറെ വ്യത്യാസം വരുന്നുണ്ട് അറുന്നൂറ്റി എൺപതിൽ നിന്ന് തൊള്ളായിരത്തി നാൽപ്പതായിട്ട് സപ്ലൈ കോയിലെ ഈ പതിമൂന്ന് ഉൽപ്പന്നങ്ങളുടെ വില കൂടിയിരിക്കുന്നു എന്ന് മാത്രമല്ല ഈ പതിമൂന്ന് ഉൽപ്പന്നങ്ങളും എല്ലാ സമയത്തും റേഷൻ കടയിൽ കാണണമെന്നില്ല ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം